സംബന്ധിച്ചിടത്തോളം എനിക്ക് ലൈഫിൽ എന്താണോ എന്നുവെച്ചാൽ ഒരു സ്നേഹം, നമ്മൾ കല്യാണം കഴിക്കുമ്പം സാധാരണ വിചാരിക്കുന്നത് ഭർത്താവിൻ്റെ കരുതലും സ്നേഹം കിട്ടണമെന്നാണ്. ഞാൻ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചല്ല, ഞാൻ സ്നേഹിച്ച് ഒളിച്ചോട്ട് പോയൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടാത്തൊരു കരുതൽ, ഇപ്പം 8 വർഷമായി ഞാൻ ഡിവോഴ്സായിട്ട്, ഇപ്പം പേട്ടനിലൂടെ എനിക്ക് ആ ഒരു നഷ്ടപ്പെട്ട ഒരു ലൈഫ് എനിക്ക് തിരിച്ച് കിട്ടും, കിട്ടി എന്ന് തന്നെ പറയാം. അതാണ് എനിക്ക് ഇപ്പം എന്താണ് ഈ നമ്മളിപ്പം സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പലതും പറയുന്നുണ്ടാവും. എന്നുവെച്ചാൽ പല അറിയാലോ എന്തൊക്കെ പറയുമെന്നറിയാം, പക്ഷേ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ കണ്ട് ഈ കുത്തുന്ന കുത്തലുണ്ടല്ലോ, അതൊഴിവാക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കുക, ഇല്ലാത്തവർ മാക്സിമം കുത്താതിരിക്കുക. പഠിക്കുന്നവർ അമ്മ കല്യാണത്തിന് സമ്മതമാണോ? സന്തോഷമാണ്. എനിക്കൊരു അച്ഛനും കിട്ടി, അമ്മക്ക് സന്തോഷം. അമ്മ അമ്മ ഹാപ്പിയായി. അപ്പൊ നിങ്ങൾ ഹാപ്പിയല്ലേ? മുതുക്കനെ കല്യാണം കഴിച്ചു, ഈ പെൺകുട്ടിക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു, നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരൻ ചെറുക്കന്മാരെ കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ബഹളമാണ്. ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ട്രോള് തുടങ്ങി, അതോടൊപ്പം തന്നെ ഇത് സഹിക്കാൻ പറ്റാതെ, അതായത് ക്രിസ് വേണുഗോപാലിൻ്റെ അതോടൊപ്പം തന്നെ ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ഒരു നടിയുടെയും വിവാഹം സഹിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ, അവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതുക്കനെയാണ് ഈ സ്ത്രീ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങി വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കല്യാണപ്രായമായ പെൺകുട്ടി നിൽക്കുമ്പോൾ അമ്മ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു ചർച്ചയും, എന്തുവായാലും ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുകയാണ്. ഈ തകൃതിയായിട്ട് ചർച്ചകൾ നടക്കുമ്പോഴും ട്രോളുകൾ നടക്കുമ്പോഴും ഇവിടെ അതിമനോഹരമായിട്ട് ഈ ക്രിസ് വേണുഗോപാലിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ദിവ്യ ശ്രീധരൻ്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരമാറ്റിലെ മൂർത്തി അപ്പൂപ്പനാണ് ഈ പറയുന്ന ക്രിസ് വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പൂപ്പൻ ഗെറ്റപ്പിലാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. അത് ആ ഒരു സീരിയലിന് വേണ്ടിയുള്ള ഒരു ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെയാണ്. പുള്ളിക്കാരൻ അത്ര പ്രായമൊന്നുമില്ല, പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രായം തോന്നിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പുള്ളിക്കാരനെ അപ്പൂപ്പനാക്കി. അപ്പൂപ്പൻ എന്ന് വെച്ചാൽ മൂർത്തി അപ്പൂപ്പൻ എന്ന് പറയുമ്പോഴത്തേനാണ് ആ ഒരു സീരിയലിൽ അങ്ങനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഒരുമാതിരി അങ്ങ് അങ്ങ് ട്രോളി അങ്ങ് ആ പുള്ളിക്കാരനെ അങ്ങ് അപ്പൂപ്പനാക്കി അങ്ങ് കളവനാക്കി കളഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ദിവ്യ ശ്രീധരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിവ്യ ശ്രീധർ ഒരു നടിയാണ്, അതോടൊപ്പം തന്നെ ഒരു നർത്തകിയുമാണ്. പുള്ളിക്കാരി ആണെങ്കിൽ 18-ാമത്തെ വയസ്സിൽ ഒരാളുടെ കൂടെ ഒളിച്ചോടിയതാണ്. അങ്ങനെ പുള്ളിക്കാരി പോകുന്നു, പോയതിന് ശേഷം 2 പിള്ളേരാകുന്നു, 8 വർഷമായി ഡൈവോഴ്സായിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കൊരു തുണ ആവശ്യമെന്ന് കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കല്യാണം നടന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ അറേഞ്ച് മാരേജാണ് ഈ പറയുന്ന വേണുഗോപാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദിവ്യം തമ്മിലുള്ളത് അറേഞ്ച് മാരേജാണ്. ഈ പറയുന്ന വേണുഗോപാലിൻ്റെ കസിനാണ് ഈ ഒരു ആലോചനയുമായിട്ട് മുമ്പോട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ഒരു സീരിയൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്, ഈ പത്രമാറ്റം എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ദിവ്യ എന്ന് പറയുന്ന ആൾ ഒത്തിരി വില്ലത്തി വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. കൃത്യം എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഈ ജോളി ഉണ്ടല്ലോ, ഈ വേഷം കൊടുത്തു കൊന്ന ജോളിയുടെ ആ ഒരു കഥാപാത്രമൊക്കെ ചെയ്യുന്നത് ഈ പുള്ളിക്കാരിയാണ്. എന്തായാലും അവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ആ കല്യാണവും കാര്യങ്ങളും ഇവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർക്കെതിരെ സംഭവിക്കുന്നതും ഇതിൻ്റെ ഇടയിൽ ഒരു ബാലയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എത്രത്തോളം എനിക്ക് ലൈഫിൽ എന്താണോ എന്നുവെച്ചാൽ ഒരു സ്നേഹം, നമ്മൾ കല്യാണം കഴിക്കുമ്പം സാധാരണ വിചാരിക്കുന്നത് ഭർത്താവിൻ്റെ കരുതലും സ്നേഹം കിട്ടണമെന്നാണ്. ഞാൻ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചല്ല, ഞാൻ സ്നേഹിച്ച് ഒളിച്ചോട്ട് പോയ വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടാത്തൊരു കരുതൽ, ഇപ്പം 8 വർഷമായി ഞാൻ ഡിവോഴ്സായിട്ട്, ഇപ്പം പേട്ടനിലൂടെ എനിക്ക് ആ ഒരു നഷ്ടപ്പെട്ട ഒരു ലൈഫ് എനിക്ക് തിരിച്ച് കിട്ടും, കിട്ടി എന്ന് തന്നെ പറയാം. അതാണ് എനിക്ക് ഇപ്പം എന്താണ് ഈ നമ്മളിപ്പം സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പലതും പറയുന്നുണ്ടാവും. എന്നുവെച്ചാൽ പല അറിയാലോ എന്തൊക്കെ പറയുമെന്നറിയാം, പക്ഷേ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ കണ്ട് ഈ കുത്തുന്ന കുത്തലുണ്ടല്ലോ, അത് ഒഴിവാക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കുക, ഇല്ലാത്തവർ മാക്സിമം കുത്താതിരിക്കുക. അല്ല, കുത്തുന്നവർക്ക് പ്രോബബ്ലി അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ അമർഷമായി ആവാം. ഐ റിയലി ഡോണ്ട് നോ, ബിക്കോസ് സൈക്കോളജിയിൽ പലപ്പോഴും നമ്മളത് കാണുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്യുമ്പോൾ അതെങ്ങനെ അവന് ചെയ്യാൻ പറ്റും. ഇവിടെ പലരും വന്ന് ഈ കുത്തി കുത്തിയുള്ള വർത്തമാനങ്ങളും, നിങ്ങൾ 2-ാം വിവാഹമാണല്ലോ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ ഒരു പറച്ചിലുണ്ട്. അതുതന്നെയാണ് ഇവർ പറയുന്നത്, അതൊക്കെ ഒന്ന് ചെയ്യാതിരിക്കാമെന്ന്. പക്ഷേ പറഞ്ഞിട്ടും കാര്യമില്ല, അതൊക്കെ ചെയ്യും. നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ട്രോളുകൾ ഇടക്കി നിങ്ങളെ അങ്ങ് കളിയാക്കി ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കി പറയുന്നത് കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഇവർക്ക് വേറെ ഇതില്ല, അങ്ങനെയാണ് എന്നൊക്കെ കുറേ മോശമായിട്ട് പറയുന്ന ആ ഒരു ഇഷ്യൂ വരാം. അതായിരിക്കാം ഇതിൻ്റെ പുറകിലുള്ള ഇങ്ങനത്തെ കമൻസിന് പുറകിൽ. ഒന്നാമത് ഈ ഫീൽഡിനകത്ത് ഇല്ലവർ, അപ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫീൽഡിൽ ഇല്ലാത്തവർ ഉള്ളവർ. ആ ഒന്ന് കെട്ടി, രണ്ട് കെട്ടി, ഇതിപ്പം അടുത്ത് വരാൻ പോകുന്ന എന്താ പറയുക, ഇതിപ്പോൾ 1 ആഴ്ച പോകുള്ളൂ, മാക്സിമം പോയി 2 ആഴ്ച, അടുത്ത് തന്നെ ഡിവോഴ്സാവും. ഇത് തന്നെ ഓ അവനെന്ത് ഒന്ന് മാറി ഒന്ന് മാറി മാറി കല്യാണം കഴിക്കാം. ഇപ്പം ബാല കണ്ടില്ലേ, അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരും ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ
ഇത് എന്താ എനിക്ക് പറഞ്ഞുകൂടി, ഇത് ആൾക്കാർ ശരിയാ മനുഷ്യന്മാർ പലയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പല എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി, ഇതോടൊപ്പം തന്നെ സിനിമയ്ക്ക് അകത്ത് കിടക്കുന്നവരൊക്കെ ഇതുപോലെ കല്യാണം കഴിക്കുന്നവരാണെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാലയുടെ കാര്യം പറയുമ്പോൾ ബാലയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ കാണും, കാരണം ഇവർക്കൊരു പിന്നെ കൂട്ടം എന്നുള്ളത് വേണ്ടി കാര്യം തന്നെയാണ്. ഇത്രയും നാളും അവർ തനിച്ച് താമസിച്ചില്ലേ മക്കളെയൊക്കെ വളർത്തി, അപ്പോൾ ഇനി ഒരു കൂട്ടം അത്യാവശ്യമാണ്. അതിപ്പം അറിഞ്ഞൊരാൾ വരുമ്പോൾ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് പോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ശരിയാ, മനുഷ്യന്മാരും ഇവിടെ ഈ ദിവ്യ ശ്രീധരൻ്റെ രണ്ട് മക്കൾക്കും ഈ ഒരു കല്യാണത്തിന് വലിയ സമ്മതം തന്നെയാണ്. അവർക്ക് ഒരു അച്ഛനെ കിട്ടി എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അവർ പറയുന്നത്. എനിക്കൊരു അച്ഛനും കിട്ടി അമ്മക്ക് സന്തോഷം, അമ്മ അമ്മ ഹാപ്പിയായി. അപ്പൊ നിങ്ങൾ ഹാപ്പിയല്ലേ? അതുകൊണ്ട് അങ്ങനെ ദിവ്യയുടെയും അതോടൊപ്പം തന്നെ ഈ വേണുഗോപാലിൻ്റെയും കല്യാണത്തിന് മക്കൾക്കൊക്കെ സമ്മതമാണ്. അതോടൊപ്പം തന്നെ അവർ വീട്ടുകാർക്കെല്ലാം സമ്മതമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട് ഈ ഈ പറയുന്ന ട്രോളാനും അതോടൊപ്പം തന്നെ ഇവരെ കുറ്റം പറയാനും. നിങ്ങൾ മുത്തച്ഛനല്ലേ, മുത്തച്ഛനെയാണെന്നോ, നിങ്ങൾ പോയി കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടത്തില്ലായിരുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളെ മകളെ കെട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി കല്യാണം കഴിക്കുകയാണല്ലോ എന്നൊക്കെ തുടങ്ങി കുറേ കമൻറ്റുകളും ആണ് ഈ സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ അവരുടെ എന്തായാലും കല്യാണം കഴിഞ്ഞു, വളരെ അതിമനോഹരമായിട്ട് തന്നെ ഗുരുവായൂരിൽ വെച്ച് അവരുടെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണത്തിൻ്റെ വീഡിയോകളൊന്ന് കണ്ടു നോക്കി. അയ്യോ, ഒന്നോടി ഒന്നോടി സന്തോഷാണെന്ന് അറിയാ, അത് ചോദിക്കുന്നില്ല. എങ്ങനെയുണ്ട്, വിളിച്ചെല്ലാരും വന്നിരുന്നു കല്യാണത്തിന്? പ്രതീക്ഷിച്ചെല്ലാരും അങ്ങനെ വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ട്രോളുകൾക്കും ഒക്കെ മറുപടിയായിട്ട് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അവർ തന്നെ പറയുന്നുണ്ട് ഇത് എത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാലും, ഇത്രയൊക്കെ ന്യൂസ് വന്നെന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം, അതിൽ കൂടുതലൊന്നും ഈ ഒരു ന്യൂസുകളെന്ന് പറയുന്ന സംഭവം നിൽക്കത്തില്ല. അപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ നിന്നും പോകും. അതായത് ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവരുടെ ഈ ഒരു കല്യാണം തന്നെ ഇപ്പോൾ ഇത്ര മാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് മാസം അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇവരാരാണ്, ഇവരെന്താണ്, ഇവർ കല്യാണം കഴിച്ചോ, ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും മംഗളാശംസകൾ നേരുന്നു, സന്തോഷമായിരിക്കും. എന്തായാലും അവർക്ക് ആ രണ്ട് പിള്ളേർക്ക് ഒരച്ഛനെ കിട്ടിയതിൻ്റെ സന്തോഷം അവർക്കുണ്ട്. ഈ നാട്ടുകാരൊക്കെ എന്തിനാണെന്നറിയത്തില്ല ഇതിൻ്റെ പിന്നാലെ നടന്ന അവരെ ഇങ്ങനെ ട്രോളുന്നേ. എന്തുമായാലും പത്രമാറ്റ സീരിയലിലെ മൂർത്തി അപ്പൂപ്പനും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കൃത്യം സീരിയലിലെ ജോളിയും തമ്മിലുള്ള വിവാഹമാണ് കഴിഞ്ഞത്. ഓക്കെ, അവരുടെ സീരിയലിലെ പേരുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തുമായാലും അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.